ഹായ് ഓൾ, ഇന്ന് നമ്മൾ പ്ലാറ്റോൻ്റെ റിപ്പബ്ലിക് എന്ന വർക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാറ്റോൻ്റെ തിയറീസ് ഓഫ് ഐഡിയാസ്, പോയട്രീനെ കുറിച്ചിട്ടും ഡ്രാമേനെ കുറിച്ചിട്ടുമൊക്കെയുള്ള ഐഡിയാസൊക്കെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോയിൽ റിപ്പബ്ലിക് എന്ന വർക്കിൽ പ്ലാറ്റോ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്ലാറ്റോ ഒരു ഫിലോസഫറായിരുന്നു, കൂടാതെ സോക്രട്ടീസിൻ്റെ സ്റ്റുഡൻറ്റും ആണ്. പ്ലാറ്റോണിക് സ്കൂൾ ഓഫ് ടീച്ചിങ്ങിൻ്റെ ഫൗണ്ടറാണ് പ്ലാറ്റോ. അരിസ്റ്റോട്ടലിൻ്റെ ടീച്ചറുമായിരുന്നു പ്ലാറ്റോ. അപ്പോൾ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ വർക്ക് പ്ലാറ്റോൻ്റെ ഒരു ലെക്ചറായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസ് ആ ലെക്ചേഴ്സൊക്കെ കമ്പൈൻ ചെയ്തിട്ട് പബ്ലിഷ് ചെയ്ത വർക്കാണ് റിപ്പബ്ലിക്. 10 ചാപ്റ്റേഴ്സാണ് ഈ വർക്കിനുള്ളത്. ഈ വർക്ക് എഴുതിയിരിക്കുന്നത് ഒരു കോൺവെർസേഷൻ ടൈപ്പായിട്ടാണ്. അതായത് രണ്ട് പേര് ഡിസ്കസ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ കുറച്ച് പേര് ഡിസ്കസ് ചെയ്യുന്നത് പോലെയാണ് ഈ വർക്ക് എഴുതിയിട്ടുള്ളത്. ഈ കോൺവെർസേഷൻ പിന്നീടൊരു ഡിബേറ്റിന് വഴിയൊരുക്കുകയും അങ്ങനെ കുറച്ച് സ്കോളേഴ്സ് കൂടിയിട്ട് ഒരു ഡിബേറ്റ് നടത്തുന്നതാണ് ഈ ബുക്കിൽ ഒരു സ്റ്റോറി മോഡലിൽ എഴുതിയിരിക്കുന്നത്. ഈ വർക്കിൽ പ്ലാറ്റോ ഐഡിയൽ സ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് മെയിനായിട്ട് പറയുന്നത്. ഈ വർക്കിലൂടെ അദ്ദേഹം അപ്കമിങ് ജനറേഷൻസിന് വേണ്ടി ഒരു ഐഡിയൽ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. തോമസ് മോറിൻ്റെ ഉട്ടോപ്പിയ എന്ന വർക്കിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയാണ് പ്ലാറ്റോ തൻ്റെ ഐഡിയൽ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത്. 10 ചാപ്റ്റേഴ്സാണ് പ്ലാറ്റോൻ്റെ റിപ്പബ്ലിക് എന്ന വർക്കിലുള്ളത്. അപ്പോൾ മെയിനായിട്ട് ചാപ്റ്റർ 2 ആൻഡ് 3 ആണ് യൂണിവേഴ്സിറ്റി സിലബസിലൊക്കെ പഠിക്കാനുള്ളത്. ദ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ് ആൻഡ് എഡ്യൂക്കേഷനും പിന്നെ ദ ആർട്ട് ഇൻ എഡ്യൂക്കേഷനും. അപ്പോൾ ഇതൊരു ഡിസ്കഷൻ മോഡലായത്, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ മോഡലായതുകൊണ്ട് തന്നെ ഇതിൽ മെയിനായിട്ട് 6 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. സോക്രട്ടീസ്, സിഫാലസ്, പോളിമാർക്കസ്, ത്രെസിമാർക്കസ്, അഡിമാൻഡിസ്, ഗ്ലൂക്കോണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ റിപ്പബ്ലിക്കിൽ വരുന്ന ക്യാരക്ടേഴ്സ്. ഈ ഫസ്റ്റ് ക്യാരക്ടറാണ് സോക്രട്ടീസ്. സോക്രട്ടീസ് എന്ന് പറയുന്നത് പ്ലാറ്റോൻ്റെ തന്നെ ഒരു റിഫ്ലക്ഷനാണ്. അപ്പം പ്ലാറ്റോ എന്തൊക്കെയാണ് പ്ലാറ്റോൻ്റെ മൈൻഡിലുള്ളത്, അതൊരു ഫിക്ഷണൽ ക്യാരക്ടറായ സോക്രട്ടീസിനെ യൂസ് ചെയ്തുകൊണ്ട് പ്ലാറ്റോ കൺവേ ചെയ്തതാണ്. സോക്രട്ടീസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ ബുക്കിലെ എല്ലാ ചാപ്റ്ററിലും അപ്പിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഐഡിയൽ സ്റ്റേറ്റിനെ കുറിച്ചുള്ള കൺസെപ്റ്റ്സ് അദ്ദേഹം ഈ ക്യാരക്ടറിലൂടെ കൺവേ ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു ക്യാരക്ടറാണ് സിഫാലസ്. സിഫാലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോക്രട്ടീസിൻ്റെ ഫ്രണ്ടാണ്. അതുപോലെ തന്നെ ഒരു ബിസിനസ് മാനാണ്, വെൽത്തി ബിസിനസ് മാനും ഒരു ഓൾഡ് മാനുമാണ്. അപ്പം ഈ ഡിബേറ്റ് നടക്കുന്നത് ഈ സിഫാലസിൻ്റെ വീട്ടിലാണ്. ഇദ്ദേഹം ഒരുപാട് വെൽത്തി ആയതുകൊണ്ട് തന്നെ അയാളുടെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ വർക്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്ന ക്യാരക്ടറാണ് പോളിമാർക്കസ്. പോളിമാർക്കസ് സിഫാലസിൻ്റെ സണ്ണാണ്. അപ്പം ഒരു സിഫാലസിൻ്റെ ഒരു മെച്ചേർഡ് സണ്ണ് തന്നെയാണ് പോളിമാർക്കസ്. അപ്പോൾ ഈ ഡിബേറ്റിൻ്റെ സമയത്ത് സിഫാലസിന് ഇങ്ങനെ പറയാനൊന്നും കിട്ടാതെ ഇരുന്ന ഒരു സമയത്ത് പോളിമാർക്കസ് സിഫാലസിനെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ത്രെസിമാർക്കസിന് ഈ വർക്കിൽ ആൻറ്റഗോണിസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഈ ഡിബേറ്റ് നടക്കുന്ന സമയത്ത് എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രോബ്ലംസൊക്കെ ഈ ത്രെസിമാർക്കസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെയുള്ള ക്യാരക്ടറാണ് അഡിമാൻഡിസ്. അഡിമാൻഡിസ് എന്ന് പറയുന്നത് ഒരു യങ് പോയറ്റാണ്. പ്ലാറ്റോയ്ക്ക് 2 ബ്രദറുണ്ട്, എൽഡർ ഹാഫ് ബ്രദറും യങ് ഹാഫ് ബ്രദറും. അപ്പോൾ പ്ലാറ്റോൻ്റെ എൽഡർ ഹാഫ് ബ്രദറാണ് അഡിമാൻഡിസ്. ഗ്ലൂക്കോൺ എന്ന് പറയുന്നത് അടുത്ത ക്യാരക്ടറാണ്. ഗ്ലൂക്കോണാണ് പ്ലാറ്റോൻ്റെ യങ് ഹാഫ് ബ്രദർ. അപ്പം പിന്നെ അയാളുടെ ഒരു വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള ഐസാണ് ഈ ഗ്ലൂക്കോൺ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഉള്ളത്. അപ്പം നമുക്കിനി ഓരോ ഈ ബുക്ക് 1, ബുക്ക് 2, ബുക്ക് 3 എന്താ പറയുന്നതെന്ന് ഒന്ന് ഒരു സമ്മറി ആയിട്ട് നോക്കാം. അപ്പോൾ ബുക്ക് 1 ഒരു റിലീജിയസ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ സിഫാലസ് തൻ്റെ വീട്ടിലേക്ക് എല്ലാ സ്കോളേഴ്സിനെയും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷനിൽ ഇവർ ഓൾഡ് ഏജിൻ്റെ മെറിറ്റ്സിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നീട് സോക്രട്ടീസിന് ജസ്റ്റിസിൻ്റെ മീനിങ് അറിയണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ സമയത്ത് സിഫാലസ് പറയാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ട്രൂത്തും ഹോണസ്റ്റുമാണ് എന്ന്. അപ്പോൾ സോക്രട്ടീസ് ആ ഐഡിയനെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ ത്രെസിമാക്കസ് പറയുന്നത് ഈ വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഒരു ഇൻജസ്റ്റിസും ചെയ്യില്ല. കാരണം അവർ പോവർട്ടി എന്താ, അല്ലെങ്കിൽ കഷ്ടപ്പാട് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരു ഇൻജസ്റ്റിസും ചെയ്യില്ല എന്നാണ് ത്രെസിമാക്കസ് പറയുന്നത്.
വെൽത്തി പീപ്പിൾ എന്തായാലും എന്തായാലും ജസ്റ്റിസ് മാത്രമേ ചെയ്യുള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയ. അപ്പോൾ സോക്രട്ടീസിന് ഒരു ഐഡിയൽ സിറ്റി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സോക്രട്ടീസിൻ്റെ ഐഡിയൽ സിറ്റി എന്ന് സിറ്റിയിൽ എല്ലാവർക്കും സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷൻ കൊടുക്കണം. അതായത് ഓരോരുത്തരുടെ ഫീൽഡ് ഏതാണെന്ന് നോക്കിയിട്ട്, ഓരോരുത്തരുടെ ഐഡിയാസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നും ആ ഐഡിയൽ സ്റ്റേറ്റിൽ എല്ലാവർക്കും തൻ്റെതായ ജോലി വേണമെന്നും ഒക്കെ സോക്രട്ടീസ് പറയുന്നുണ്ട്. പിന്നീട് സോക്രട്ടീസ് പറയുന്നുണ്ട് ഗാർഡ്സ്, സോൾജിയേഴ്സ്, റൂളേഴ്സ് ഒക്കെ ഒരു സൊസൈറ്റിയിലെ ഇമ്പോർട്ടൻ്റ് പേഴ്സൺസ് ആണെന്നും അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്നും പറയുന്നിട്ടുണ്ട്. കാരണം അവരാണ് സൊസൈറ്റീനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ആണ് സോക്രട്ടീസ് പറയുന്നത്. ലോജിക്കലും ഫിലോസഫിക്കലുമായ എഡ്യൂക്കേഷനാണ് ഗാർഡ്സിനും സോൾജിയേഴ്സിനും ഒക്കെ കൊടുക്കണം എന്നാണ് സോക്രട്ടീസിൻ്റെ ഐഡിയ. പിന്നീട് സോക്രട്ടീസ് പറയുന്നുണ്ട് ഫിലോസഫേഴ്സാണ് ഐഡിയൽ സ്റ്റേറ്റ് റൂൾ ചെയ്യേണ്ടതെന്ന്. കാരണം എന്താ വെച്ചാൽ യൂണിവേഴ്സൽ ട്രൂത്തും റിയാലിറ്റീനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്നത് ഫിലോസഫേഴ്സിനാണെന്ന് കൂടെ സോക്രട്ടീസ് റിപ്പബ്ലിക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ സോക്രട്ടീസിൻ്റെ ഐഡിയയിൽ മൂന്ന് തരം പീപ്പിൾസാണ് ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകുന്നത്: റൂളറ്, വാരിയർ, ഫാർമർ അല്ലെങ്കിൽ ക്രാഫ്റ്റ് മാൻ ഒക്കെ. അപ്പോൾ റൂളർക്ക് എപ്പോഴും ഗോൾഡായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്, വാരിയേഴ്സിന് സിൽവർ ആയിട്ടും ഫാർമേഴ്സിന് അയൺ ആയിട്ടും. അപ്പോൾ സോക്രട്ടീസിൻ്റെ ഐഡിയയിൽ ഫിലോസഫേഴ്സിന് ഗോൾഡ് കൊടുക്കണമെന്ന്. കാരണം എന്താ വെച്ചാൽ ഫിലോസഫേഴ്സാണ് ഒരു സൊസൈറ്റീനെ റൂൾ ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡ് ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ ഒരു അതായത് വെൽത്തി അല്ലാത്ത ഒരാളുടെ കയ്യിൽ ഗോൾഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ സ്വന്തം കാര്യം നോക്കാനും അയാൾ വെൽത്തി ആവാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് സൊസൈറ്റിയെ നശിപ്പിക്കുന്നു. ഫിലോസഫേഴ്സിൻ്റെ കയ്യിൽ ഗോൾഡ് കൊടുക്കണമെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫിലോസഫേഴ്സാണ് ഈ ഐഡിയൽ സ്റ്റേറ്റ് ഭരിക്കേണ്ടതെന്നും യൂണിവേഴ്സൽ ട്രൂത്തൊക്കെ അറിയുന്നത് അവർക്കായതുകൊണ്ട് ഐഡിയൽ സ്റ്റേറ്റ് ഭരിക്കേണ്ടത് ഫിലോസഫേഴ്സാണെന്നാണ് പ്ലാറ്റോ പറയുന്നത്. അപ്പോൾ ബുക്ക് 2 ആൻഡ് 3 നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.